നമസ്കാരം എല്ലാവർക്കും ഏറ്റവും പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഏറ്റവും പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് രാജവും ബാലിയും ഇൻലൈൻ തൈപ്പാനും ഏറ്റുമുട്ടിയാൽ ആർക്കായിരിക്കും ജയസാധ്യത എന്നാണ് ആദ്യമായി ഈ രണ്ട് പാമ്പുകളുടെയും തൂക്കം വലിപ്പം ഭക്ഷണ രീതി എന്നീ കാര്യങ്ങൾ നമുക്ക് പരിശോധിക്കാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് കരയിൽ ജീവിക്കുന്ന ഏറ്റവും വലിപ്പമുള്ള വിഷപ്പാമ്പാണ് രാജവംബാല എന്ന് കൂടുതലായും ഏഷ്യൻ വൻകേരിയിൽ കാണപ്പെടുന്ന രാജവംബാല പൂർണ്ണ വളർച്ചയെത്തിയാൽ പതിനെട്ട് അടിയോളം നീളം വയ്ക്കും രാജവംബാലയുടെ ന്യൂറോടോക്സിൻ ഗണത്തിൽപ്പെടുന്ന വിഷത്തിന് ഒറ്റക്കൊത്തിൽ ഒരു ശരാശരി മനുഷ്യനെ മുപ്പത് മിനിറ്റിനുള്ളിൽ കൊല്ലുവാനുള്ള കഴിവുണ്ട് പിന്നെ പൂർണ്ണ വളർച്ചയെത്തിയ എത്തിയ ഒരു രാജവമ്പാലയ്ക്ക് ഏകദേശം ആറ് കിലോഗ്രാം വരെ ഭാരം വയ്ക്കാറുണ്ട് ഇതര നാഗങ്ങളെപ്പോലെ രാജവംപാലയും അഗ്രം പിളർന്ന നാക്കുകൊണ്ട് മാത്രം മണം പിടിക്കുന്നു ഏകദേശം മുന്നൂറ് അടി ദൂരെയുള്ള ഇരയെപ്പോലും ഇവയ്ക്ക് ശ്രദ്ധിക്കാനാകും സാധാരണഗതിയിൽ രാജവംബാല ഇരയെ വിഷം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തിയ ശേഷം വിഴുങ്ങാറാണ് പതിവ് രാജവമ്പാലയ്ക്ക് സ്വന്തം കീഴ്ത്താടിയല്ലുകൾ സ്ഥാനഭ്രംശണം ചെയ്തുകൊണ്ട് സ്വന്തം തലയേക്കാൾ വലിപ്പമുള്ള ഇരകളെ കൂടി വിഴുങ്ങാൻ സാധിക്കും രാജവംപാലയുടെ മുഖ്യ ആഹാരം എന്ന് പറയുന്നത് മറ്റു പാമ്പുകൾ തന്നെയാണ് ഇവയിൽ വിഷമുള്ളവയും ഇല്ലാത്തവയും ഉൾപ്പെടുന്നു എന്നിരുന്നാലും ആഹാരത്തിന് ദൗർലഭ്യം നേരിടുമ്പോൾ പല്ലി എലി മുതലായ ജീവികളെയും ഇവ ഇരകളാക്കുന്നു അടുത്തതായി ഇൻലാൻഡ് തായ്പാന്റെ കാര്യങ്ങൾ പരിശോധിക്കാം ലോകത്തിലെ ഏറ്റവും മാരകമായ വിഷം ഉള്ള പാമ്പാണ് ഇൻലാൻഡ് തായ്പാൻ ഇവ വെസ്റ്റേൺ തായ്പാൻ സ്മോൾ സ്കെയിൽ സ്നേക്ക് ഫിയർലെസ് സ്നേക്ക് എന്നീ പേരുകളിലും അറിയപ്പെടുന്നു ഇൻലാൻഡ് തായ്പാൻ മധ്യപൂർവ്വ ഓസ്ട്രേലിയയിലെ ഊശ്വര മേഖലകളിലാണ് കാണപ്പെടുന്നത് പൂർണ്ണ വളർച്ചയെത്തിയ ഇൻലാൻഡ് തായ്പാനുകൾ ആറര അടി നീളം മുതൽ എട്ടടി വരെ നീളവും മൂന്ന് കിലോഗ്രാം വരെ ഭാരവും വയ്ക്കാറുണ്ട് ഇൻലാൻഡ് തായ്പാനുകളുടെ കടിയിൽ നൂറ് പൂർണ്ണ വളർച്ചയെത്തിയ മനുഷ്യരെയോ രണ്ടര ലക്ഷം എലികളെയോ കൊല്ലാൻ പോന്ന വിഷം ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവയുടെ വിഷം മനുഷ്യന്റെ ഹൃദയഭിത്തികളിൽ ഏറ്റവും മാരകമായ ആഘാതം ഏൽപ്പിക്കാൻ പോന്നവയാണ് അങ്ങനെ ശരിയായ ചികിത്സ ലഭിച്ചില്ലെങ്കിൽ അരമണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ രോഗി മരിക്കുന്നു ഇൻലാൻഡ് തായ്പാനുകൾ പ്രധാനമായും എലികളെയും മറ്റു ചെറു സസ്തീനികളെയുമാണ് വേട്ടയാടാറുള്ളത് ഭൂമിശാസ്ത്രപരമായി രണ്ട് ഭൂഖണ്ഡങ്ങളിൽ ജീവിക്കുന്ന രണ്ട് പാമ്പുകളെയാണ് നമ്മൾ ഇന്ന് ഏറ്റുമുട്ടലിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വാസ്തവത്തിൽ ഇവ നേർക്കുനേരെ വരാൻ ഉള്ള സാധ്യതകൾ പോലും വളരെ വിരളമാണ് പക്ഷേ ആരെങ്കിലും ഇൻലാൻഡ് തായ്പാനയോ രാജവം ബാലയോ കൊണ്ട് ഒരു ഏറ്റുമുട്ടൽ നടത്തിയാൽ ആര് വിജയിക്കും എന്ന് പല ഘടകങ്ങൾ വെച്ച് നമുക്ക് പരിശോധിക്കാം ഒന്നാമതായി രാജവും ബാലയും ഇൻലാൻഡ് തായ്പാനും ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ തീർച്ചയായും അതിൽ രാജവും ബാല തന്നെയാവോ വിജയിക്കുക അതിലെ ആദ്യ കാരണം രാജവം ബാലയുടെ ശരീരവും ശക്തിയും തന്നെയാണ് ഇൻലാൻഡ് തായ്പാനുകളെക്കാൾ രണ്ടിരട്ടി നീളവും തൂക്കവും രാജവംപാലയ്ക്ക് കൂടുതലായി ഉണ്ട് ഒരു ഏറ്റുമുട്ടലിൽ രാജവംബാലയ്ക്ക് മേൽക്കൈ നേടിക്കൊടുക്കാൻ ഇത് സഹായിക്കും ഇനി ഇൻലാൻഡ് തായ്പാൻ തന്നെ രാജവംബാലയെ കടിച്ചു എന്നിരിക്കട്ടെ പക്ഷേ ഈ വിഷയത്തിനെ അതിജീവിക്കാൻ ഉള്ള ശേഷി രാജവംബാലയ്ക്ക് ഉണ്ട് സാധാരണയായി രാജവംപാല മൂർഖൻ മുതലായ പാമ്പുകളെയും അവയുടെ തന്നെ ജീവി വിഭാഗത്തിൽപ്പെട്ട മറ്റു രാജവംബാലകളെയും ഭക്ഷണമാക്കാറുണ്ട് ഇതൊക്കെ തന്നെയും ഇൻലാൻഡ് തായ്പാനുകളെ പോലെ സമാനമായ വിഷമുള്ള പാമ്പുകളാണ് പിന്നെ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായാൽ രാജവംബാല ഇൻലാൻ തായ്പാനെ ഒരു ശത്രു എന്നതിനേക്കാൾ ഉപരി ഒരു ഇരയായിട്ടായിരിക്കും കണക്കാക്കുക അങ്ങനെ വരുമ്പോൾ രാജവംബാല പാമ്പു പിടുത്തക്കാർ ചെയ്യുന്നതുപോലെ ഇൻലാൻഡ് തായ്പാന്റെ പുറകിലൂടെ ആക്രമിച്ച് ഇരയുടെ തലയ്ക്ക് പിടിക്കും അങ്ങനെ ഇൻലാൻഡ് തായ്പാനുകളുടെ പ്രത്യാക്രമണങ്ങളിൽ നിന്നും രാജവംബാല വളരെ നിഷ്പ്രയാസം രക്ഷപ്പെടും ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ നമുക്ക് നിസ്സംശയം പറയാം രാജവംബാലയാവും ഏറ്റുമുട്ടലിൽ വിജയിക്കുക എന്ന് ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് രാജവംബാല ഇൻലാൻഡ് തായ്പാനുകളെ കിഴ്പ്പെടുത്തുമോ അതോ മറിച്ചാണോ സംഭവിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തു തന്നെയായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി